ഈ ശ്രീധരൻപിള്ളയ്ക്ക് വല്ല കാര്യമുണ്ടോ? നല്ലൊരു പദവി ബിജെപി കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന ബിജെപിയിലെ ജടകൊഴിഞ്ഞ സിംഹങ്ങളെ പുനരധിവസിപ്പിക്കാൻ മാറ്റി വെച്ചിരിക്കുന്ന മിസോറാം ഗവർണർ സ്ഥാനം, മിസോറാമിൽ പോയി സുഖമായി ഗവർണറുടെ കസേലയിരുന്ന് ഉള്ള ചമ്മന്തിയും കഞ്ഞിയും കുടിച്ചിരുന്നാൽ പോരെ? എന്തിനാ കേരളത്തിൽ കറങ്ങി നടന്ന് ഈ സഭകളുടെ തിണ്ണ നിരങ്ങി ആട്ടും തുപ്പും കേൾക്കുന്നത്? കേരളത്തിലെ സഭകളുടെ കാര്യം നോക്കാൻ ഇവിടെ സർക്കാരുണ്ട്. പോരെങ്കിൽ ആ സഭകളിലെ സ്ഥാനീയരും എം എൽ എമാരും ഒക്കെ ഉണ്ട്, അവർ നോക്കിക്കൊള്ളും. കഴിഞ്ഞ ദിവസം തർക്കമുള്ള രണ്ട് സഭകളുടെയും തിണ്ണ നിരങ്ങാൻ പോയിരിക്കുന്നു. എത്ര തിണ്ണ നിരങ്ങിയാലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ക്രൈസ്തവരെ ചാക്കിൽ കയറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അരമനകളിൽ വന്നാൽ മധുരമിടാത്ത വിത്തൗട്ട് ചായയും കുടിച്ച് കിട്ടിയാൽ ഒരു ബിസ്ക്കറ്റും കഴിച്ചിട്ട് പോകാം. നിങ്ങളെക്കാളും കൊമ്പന്മാർ വന്നിട്ട് അവർ ചാക്കിൽ കയറിയിട്ടില്ല, പിന്നല്ലേ നിങ്ങൾ? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ക്രൈസ്തവരെ കൂടെ നിർത്തി നേട്ടം കൊയ്യാമെന്നാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ്. അത് നടക്കാൻ പോകുന്നില്ല. ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിച്ച് നേട്ടം കൊയ്യാനാണ് നിങ്ങളുടെ പദ്ധതി എന്ന് തിരിച്ചറിഞ്ഞ ഓർത്തഡോക്സ് സഭ മെത്രാന്മാർ തന്നെ അതിനുള്ള മറുമരുന്നും കണ്ടു. നിങ്ങൾ മനസ്സിൽ കാണുന്നതിന് മുൻപ് മാനത്ത് കാണുന്നവരാണ് ഈ മെത്രാന്മാർ. കഴിഞ്ഞ ദിവസം പിള്ളേച്ചൻ അരമനകളിലെ വിശേഷം തിരക്കി ഇറങ്ങിയതിന് പിന്നാലെ ഈ മെത്രാച്ചന്മാർ ഇറങ്ങി. അവർ നേരെ പോയത് എങ്ങോട്ടാണെന്നറിയാമോ? പാണക്കാട്ടേക്ക്. പാണക്കാട്ട് പോയി സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിച്ചു. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസും ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പാണക്കാട്ടെ തങ്ങളുടെ തറവാട്ടിൽ എത്തിയത്. പള്ളിത്തർക്കത്തിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉറപ്പാക്കാനാണ് അവർ എത്തിയത്. പള്ളിത്തർക്കത്തിലെ യാഥാർത്ഥ്യം എല്ലാ സമുദായ നേതാക്കളെയും ധരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനമെന്നാണ് ഗീവർഗീസ് മാർ യൂലിയോസ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് സമയത്ത് മതവിഭാഗങ്ങൾ തമ്മിൽ ഭിന്നതയുണ്ടാക്കാനുള്ള ശ്രമം അനുവദിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. സഭാ നേതാക്കൾ എത്തുമ്പോൾ പാണക്കാട്ട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് പുറമെ പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ പി എ മജീദും കൂടെ ഉണ്ടായിരുന്നു. കേരളം മതേതരത്വത്തിന്റെ മണ്ണാണ്. പരസ്പരം ജാതി മതങ്ങൾക്കപ്പുറം സ്നേഹിക്കാനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. മതമുള്ളവനും ഇല്ലാത്തവനും വ്യത്യസ്ത ആശയങ്ങളിൽ ജീവിക്കുന്നവനും ഇവിടെ ഒന്നിച്ച് ജീവിക്കും. അമ്പലമുറ്റവും അരമനയും പള്ളിമുറ്റവും എല്ലാം എല്ലാവരും സന്ദർശിക്കും. പരസ്പരം സ്നേഹം പങ്കിടും. അതിനൊരു കളങ്കം വരുത്തി വർഗീയത ഇളക്കി വിടാനാണ് ശ്രമമെങ്കിൽ അത് നടക്കില്ല ബി ജെ പിക്കാരാ. കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം എന്താ? സംസ്ഥാനത്തെ മുസ്ലിം തീവ്രവാദത്തിനെതിരായി വേദനിക്കുന്ന ക്രൈസ്തവ സമുദായത്തിന് വേണ്ടി പ്രചരണ പരിപാടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചു അത്രേ. കേരളത്തിൽ ഭൂരിപക്ഷ ജനവിഭാഗവും ക്രൈസ്തവ ന്യൂനപക്ഷവും തുല്യ ദുഃഖിതരാണെന്നും വർഗീയ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഇരയാണ് ഇരുവിഭാഗവും എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. കൊള്ളാം എന്നാ ഈ തിരിച്ചറിവ് സുരയ്ക്കും ബി ജെ പിക്കും തോന്നി തുടങ്ങിയത്? വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആദ്യം ചെന്ന് പ്രചാരണം നടത്തിയിട്ട് പോരെ കേരളത്തിൽ? വടക്കേ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ തീവ്രവാദത്തിലല്ല അവിടുത്തെ ക്രൈസ്തവർ വേദനിക്കുന്നത്, പിന്നെ ആരുടെയാണെന്ന് സുര നേരിട്ട് പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വന്നിട്ട് പോരെ ഇവിടെ പ്രചാരണം നടത്താൻ? ഇങ്ങനെ നിങ്ങൾ പറയുന്ന തീവ്രവാദം ക്രൈസ്തവർക്ക് തോന്നിയിട്ടില്ല. പിന്നെ തെരഞ്ഞെടുപ്പും വോട്ടുമാണ് ലക്ഷ്യമെങ്കിൽ അതിനല്പം പുളിക്കും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ സഭാ തർക്കങ്ങളിലും ചർച്ചകളിലും രാഷ്ട്രീയ നേതാക്കളും കക്ഷി നേതാക്കളും ഒക്കെ പങ്കെടുത്ത് ആശ്വസിപ്പിക്കുന്നു, ഇത് എത്ര നാൾ ഏറിയാൽ ഇലക്ഷന്റെ പോളിംഗ് കഴിയുന്നതുവരെ. അത് കഴിയുമ്പോൾ വീണ്ടും പോർക്കളത്തിൽ ഇരു സഭകളിലെയും വിശ്വാസികൾ മാത്രം. അവർ കിടന്ന് പോരടിച്ച് രക്തം ചീറ്റട്ടെ, അതല്ലേ ബി ജെ പിക്കാരാ നിങ്ങളുടെ ലക്ഷ്യം? അതിനി നടക്കില്ല, കാത്തിരുന്ന് കാണാം.